എനിക്കൊരു ആൺകുട്ടി വേണ്ടേ അച്ചോട്ടാ? വേണം, കുറച്ച് കഴിയട്ടെ. അടുപ്പിച്ചടുപ്പിച്ച് മൂന്നെണ്ണ ആയില്ലേ, കുറച്ചൊക്കെ ആത്മസംയമനം നമ്മൾ പാലിക്കണം. ആത്മസംയമനം പാലിക്കാഞ്ഞിട്ടല്ല അച്ചോട്ടാ, പിന്നെ മനസ്സ് കല്ലാക്കിയാണ് ഞാൻ ജീവിക്കണേ. പക്ഷേ രമ രാത്രി കാച്ചി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് മുല്ലപ്പൂ ഒക്കെ ചൂടി വന്ന് നിന്ന് ഒരു ചിരി അങ്ങോട്ട് ചിരിച്ച അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? നീ കണ്ടുപിടിച്ചോണ്ട് പോവാ, ബാക്കി കാര്യം ഞാൻ പറഞ്ഞോ. പിന്നല്ലേ ഞാനല്ലേ പറഞ്ഞ സെറ്റ്. എന്നാ അവക്ക് ഏറ്റവും ഇഷ്ടം നടന്ന് എനിക്കറിയാം. അതെന്താ? അവക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം അവളുടെ ഭർത്താവിനെയാ. ഞാൻ ചായ ഇടണ, ഞാനാണ് ഈ വീട്ടിൽ ചായ ഇടണത്. ഹലോ, ചായ ഞാനിടാ, പക്ഷെ പഞ്ചസാര. പഞ്ചസാര ഞാൻ ഇടും. അങ്ങോട്ട് ഇട്ട് കുടിക്കണം. ഞാൻ കുടിക്കും. കലക്കിയാനങ്ങട്ട് തരും. ചില സ്വപ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒക്കെ നിർത്തി അടുക്കളയിൽ കമ്പനിക്ക് ആളെ വേണം എന്ന് പറയുമ്പോ ആദ്യം ഒന്ന് ഉടക്കി, പിന്നെ ആ ഫോട്ടോ നോക്കി, ആ അമ്മയുടെ ഇഷ്ടം എന്ന് പറയുമ്പോ അമ്മയുടെ ഒരു ചിരി, കവളത്തൊരു ഉമ്മ, ലൈക്ക് ദാറ്റ് ലൈക്ക് ദാറ്റ്. മച്ചാ നിധി പ്രാവിലെ കുഞ്ചാക്കോസീനായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ അവൻ ഞങ്ങളൊരു കൂട്ടുകാര് തൊറയിലാശാന്റെ കൂട്ടു പിടിച്ച് കല്യാണം ഒക്കെ സെറ്റ് ചെയ്തപ്പോഴേക്കും വേണ്ട, അനുഗ്രഹിക്കണം, ശപിക്കരുത്. അല്ലാതെ നിന്റെ അല്ലല്ല, നിനക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ തന്നില്ല, അപ്പോഴത്തേക്ക് അതിനകത്ത് സെൽഫി എടുത്ത് വെറുപ്പിച്ചു അല്ലേ. നിന്റെ ഈ മരമോന്റെ ഫോണിൽ കണ്ടിട്ട് അവൾ എന്നെ ഇട്ടേച്ച് പോയടി. സോറി, പോടി. വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി പകൽ ഓ എന്തൊരു ഓർമ്മ ശക്തിയാ. എന്റെ അമ്മേ, കഴിഞ്ഞ ദിവസം കണ്ട പടം എങ്ങനെയുണ്ടായി? ആ കണ്ടിരിക്കാം. പിന്നെ അതിനകത്തേറെ അഭിനയിക്കാൻ പറ്റൂടാ? ചുടാ എടി മഞ്ഞ തവള, നീ മഞ്ഞത്തവള അല്ലടി, ചൊറി തവളയാടി. നിന്റെ ഈ രണ്ട് തവളക്കാലും വെട്ടിയെടുത്ത് ഞാൻ മുല്ലപ്പന്തൽ ഷാപ്പിൽ കൊണ്ടുപോയി ഫ്രൈ ചെയ്ത് നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കൂടി. എടി എന്നിട്ട് ഇതെന്ത്? എത്രാമത്തെ പ്രേമമാടി? എട്ടാമത്തെ. അതെപ്പോ? പക്ഷെ ബാക്കി ഏഴ് കൊന്ന മഴ എന്റെ പുറകെ നേരത്തെ എന്നെ വളച്ചതാ, എന്നാ ഇവനെ ഞാൻ വളച്ചതാ.